Hi one and all, Malam Eric here. So today we would like to learn about cardiac output. Appo cardiac output normally physiology le paper 1 le CVS le verna oru topic aanu. Appo cardiac output oru essay topic aayittu kitti kaynale nammal endokke edum ennu aadyam namukku framework undakkam. So cardiac output kittiyale nammal aadyam cardiac output endana adinte definition endana pinne adinte equation endana. So cardiac output is nothing but cardiac output equal to stroke volume into heart rate. Okay, അപ്പോൾ ഞാൻ ആദ്യം എന്തൊക്കെ എഴുതണം എന്നുള്ള ഒരു ഫ്രെയിം വർക്ക് തരാം എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. Then we have to write about its normal value. പിന്നെ നമ്മൾ പറഞ്ഞു സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ് നമ്മളെ കാർഡിയക് ഔട്ട്പുട്ട്. സോ സ്ട്രോക്ക് വോളിയത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാം, അതിൻ്റെ നോർമൽ വാല്യൂ പറഞ്ഞു കൊടുക്കുക. പിന്നെ അതിനുശേഷം കാർഡിയക് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. അതിനുശേഷം എൻഡ് ഡയസ്ട്രോളിക് വോളിയം, പിന്നെ അതിൻ്റെ ഡെഫിനിഷൻ, നോർമൽ വാല്യൂ, ഇജക്ഷൻ ഫ്രാക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക, പിന്നെ എൻഡ് സിസ്റ്റോളിക് വോളിയം. ഇപ്പോൾ ഫിസിയോളജിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പം ആദ്യം എല്ലാ ടോപ്പിക്കിൻ്റെയും ഹെഡിങ്സ് എങ്കിലും നമ്മൾ പഠിച്ചു വെക്കണം, കാരണം ഹെഡിങ്സ് മാത്രം മതിയാവും. അപ്പോൾ ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് ആഫ്റ്റർ അഫക്റ്റിംഗ് കാർഡിയക് ഔട്ട്പുട്ടിൽ, കണ്ടീഷൻസ് ദാറ്റ് ഇൻക്രീസ് കാർഡിയക് ഔട്ട്പുട്ട്, കണ്ടീഷൻസ് ദാറ്റ് ഡിഗ്രീസ് കാർഡിയക് ഔട്ട്പുട്ട്, പിന്നെ ഏജ്, ജെൻഡർ, എക്സസൈസ്, അതായത് എക്സസൈസ് ചെയ്യുമ്പോൾ കാർഡിയക് ഔട്ട്പുട്ട് നോർമലി ഇൻക്രീസ് ചെയ്യില്ല, പിന്നെ എക്സൈറ്റ്മെൻറ്റ്, പ്രഗ്നൻസി. അപ്പോൾ ദീസ് ആർ ഓൾ ദി ഫിസിയോളജിക്കൽ ആസ്പെക്ട്സ് വെർ ഇൻ ദർ ഈസ് ചേഞ്ച് ഇൻ ദ കാർഡിയക് ഔട്ട്പുട്ട്. ദെൻ ഓൾസോ വി ഹാവ് ദ പോസ്റ്റർ. ലൈയിങ് പൊസിഷനിലുള്ള കാർഡിയക് ഔട്ട്പുട്ട് ആയിരിക്കില്ല നമ്മൾ സ്റ്റാൻഡിങ് അപ്പ് പൊസിഷനിൽ അല്ലെങ്കിൽ ഇറക്ട് പൊസിഷനിൽ കിട്ടുമ്പോൾ നമുക്കുള്ള കാർഡിയക് ഔട്ട്പുട്ട്. ദർ വിൽ ബി എൻ ഇൻക്രീസ് ഇൻ ദ കാർഡിയക് ഔട്ട്പുട്ട്. സോ അത് നമുക്ക് പഠിക്കാം. പിന്നെ ഉള്ളതാണ് മെഷർമെൻറ്റ് ഓഫ് കാർഡിയക് ഔട്ട്പുട്ട്. ഇതിൽ ജസ്റ്റ് മെത്തേഡ്സിൻ്റെ പേര് മാത്രം പഠിക്കുക. ഡയറക്റ്റ് മെത്തേഡുണ്ട്, ഇൻഡയറക്റ്റ് മെത്തേഡുണ്ട്. സോ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ജസ്റ്റ് രണ്ടെണ്ണത്തിൻ്റെ പേര് പഠിക്കുക, ഫിക് മെത്തേഡും ഇൻഡിക്കേറ്റർ ഡയലൂഷൻ മെത്തേഡും. ഇതിൽ ഫിക് മെത്തേഡിനെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളതാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കാർഡിയക് ഔട്ട്പുട്ട്. കാർഡിയക് ഔട്ട്പുട്ടിൽ നോർമലി എസ് എ ക്വസ്റ്റ്യനിൽ ഒന്നില്ലെങ്കിൽ പ്രീ ലോഡ് മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ ആഫ്റ്റർ ലോഡ് മാത്രം ചോദിക്കും, അല്ലെങ്കിൽ മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി. സോ ദീസ് ആർ ദി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി കാർഡിയക് ഔട്ട്പുട്ട്. സോ വി ഹാവ് ദ പ്രീ ലോഡ്, ദെൻ വി ഹാവ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രീ ലോഡ്, ഇറ്റ്സ് എ ബിഗ് ടോപ്പിക്. പിന്നെ അതിനുശേഷം മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി ഈസ് ദി സെക്കൻഡ് ഫാക്ടർ അഫക്റ്റിംഗ് ദ കാർഡിയക് ഔട്ട്പുട്ട്. ദെൻ വി ഹാവ് ദ തേർഡ് ഫാക്ടർ വിച്ച് ഈസ് ദി ആഫ്റ്റർ ലോഡ്. അതിനുശേഷം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർട്ട് റേറ്റ് പറയാം. ഹാർട്ട് ലങ് പ്രിപ്പറേഷൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ റെഗുലേഷൻസ് ഓഫ് കാർഡിയക് ഔട്ട്പുട്ട്. വി ഹാവ് ടു മെത്തേഡ്സ് ഓഫ് റെഗുലേഷൻ, ദി ഇൻട്രിൻസിക് റെഗുലേഷൻ മെത്തേഡ് ആൻഡ് ദി എക്സ്ട്രിൻസിക് റെഗുലേഷൻ. സോ വിത്ത് ദാറ്റ് വി വിൽ കംപ്ലീറ്റ് കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു വലിയൊരു ടോപ്പിക്ക്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ കാർഡിയക് ഔട്ട്പുട്ട് അല്ല, അപ്പോൾ കാർഡിയക് ഔട്ട്പുട്ട് എന്താണ്? കാർഡിയക് ഔട്ട്പുട്ട് ഇറ്റ്സ് ആക്ച്വലി ഡിഫൈൻഡ് ആസ് ദി അമൗണ്ട് ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ബൈ ഈച്ച് വെൻട്രിക്കിൾ പെർ മിനിറ്റ്. സോ ഇൻ സബ്സിക്വൻറ്റ് ക്ലാസ്സസ് ഐ വിൽ ബി ടീച്ചിങ് അബൌട്ട് കാർഡിയക് സൈക്കിൾ. അപ്പോൾ ഒരു കാർഡിയക് സൈക്കിളിൽ ഉള്ള കാര്യമല്ല, ഒരു മിനിറ്റ് ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഒരു വെൻട്രിക്കിളിൽ നിന്ന് എത്രത്തോളം ബ്ലഡ് പുറത്തു വരുന്നു, അതാണ് കാർഡിയക് ഔട്ട്പുട്ട്. പിന്നെ കാർഡിയക് ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. കാർഡിയക് ഔട്ട്പുട്ട് ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. സോ സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ഇതാണ് എന്തെന്ന് കാർഡിയക് ഔട്ട്പുട്ട്. സോ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കാർഡിയക് ഔട്ട്പുട്ട് എന്തായിരിക്കും? സ്ട്രോക്ക് വോളിയത്തിന് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും ഹാർട്ട് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സും. സ്ട്രോക്ക് വോളിയത്തിന് അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്? പ്രീ ലോഡ്, ആഫ്റ്റർ ലോഡ്, മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി. അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നോർമൽ വാല്യൂ, നോർമൽ വാല്യൂ ഓഫ് കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 to 6 ലിറ്റർ പെർ മിനിറ്റ് ആണെന്ന് പഠിച്ചു വെക്കുക. ഇനി സ്ട്രോക്ക് വോളിയം, സ്ട്രോക്ക് വോളിയം എന്താണെന്ന് പറയുമ്പോൾ ദ വോളിയം ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ബൈ ഈച്ച് വെൻട്രിക്കിൾ വിത്ത് ഈച്ച് ബീറ്റ്. ഇതിൽ വ്യത്യാസം വരുന്നത് കാർഡിയക് ഔട്ട്പുട്ട് ഒരു മിനിറ്റിൽ എത്ര ബീറ്റ് ഉണ്ടോ അത്രയും വരുന്ന അമൗണ്ട് ഓഫ് ബ്ലഡ് ഇജക്റ്റഡ് ഫ്രം ഈച്ച് വെൻട്രിക്കിൾ ആണ് കാർഡിയക് ഔട്ട്പുട്ട്. നേരെ മറിച്ച് സ്ട്രോക്ക് വോളിയം ഓരോ ബീറ്റിലും ഇജക്റ്റ് ചെയ്യുന്ന ബ്ലഡിൻ്റെ വോളിയമാണ്. അപ്പം ഇതിൻ്റെ വാല്യൂ ഏകദേശം 70 mL ആണ്. വരിക ഇനി കാർഡിയക് ഇൻഡെക്സ്. കാർഡിയക് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ മാത്രം മതിയാവും. കാർഡിയക് ഇൻഡെക്സ് ഈക്വൽ ടു കാർഡിയക് ഔട്ട്പുട്ട് അറ്റ് റെസ്റ്റ് ബൈ ബോഡി സർഫസ് ഏരിയ. ഓക്കെ, അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് അതിനുശേഷം നമുക്ക് എൻഡ് ഡയസ്ട്രോളിക് വോളിയം എന്താണെന്ന് പഠിക്കാം. അതായത് നമുക്കറിയാലോ കാർഡിയക് സൈക്കിളിൽ സിസ്റ്റോളുമുണ്ട് ഡയസ്ട്രോളുമുണ്ട്. അപ്പോൾ സിസ്റ്റോൾ എന്ന് പറയുന്നതാണ് എന്തെന്ന്? കൺട്രാക്ഷൻ ഓഫ് ഹാർട്ട്.
റിലാക്സേഷൻ ഓഫ് ദി ഹാർട്ടാണ് എന്തെന്ന് ഡയസ്റ്റോൾ കൺട്രാക്ഷൻ ഓഫ് ഹാർട്ടാണ് സിസ്റ്റോൾ അല്ലെങ്കിൽ ഡയസ്റ്റോൾ എന്ന് പറയുന്നത് റിലാക്സേഷൻ ഓഫ് ദ ഹാർട്ടാണ് അപ്പം ഹാർട്ടിലത്തെ അതായത് വെൻട്രിക്കിൾ റിലാക്സ് ചെയ്ത് കഴിയുമ്പോഴാണ് വെൻട്രിക്കിളിൽ ഫില്ലിംഗ് ഓഫ് ബ്ലഡ് നടക്കുക അപ്പം അങ്ങനെ ഫില്ലിംഗ് നടന്നതിന് ശേഷം എത്ര അമൗണ്ട് ഓഫ് ബ്ലഡ് വെൻട്രിക്കിളിലുണ്ടോ അതാണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം സോ ദ വോളിയം ഓഫ് ബ്ലഡ് റിമൈനിങ് ഇൻ ഈച്ച് വെൻട്രിക്കിൾ അറ്റ് ദ എൻഡ് ഓഫ് ഡയസ്റ്റോൾ ഈസ് കോൾഡ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം ഇതിൻ്റെ നോർമൽ വാല്യൂ 130 ml വരും ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാർഡിയാക് സൈക്കിൾ എന്ന ടോപ്പിക്കിൽ പറയുന്നുണ്ട് ഒരു പ്രഷർ വോളിയം ഗ്രാഫ് ഉപയോഗിച്ചിട്ട് അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം ഇനി ഇജക്ഷൻ ഫ്രാക്ഷൻ ഇതെന്താന്ന് പറയുമ്പോൾ ദ പെർസെൻറ്റേജ് ഓഫ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം ഇജക്റ്റഡ് വിത്ത് ഈച്ച് ബീറ്റ് സോ വാട്ട് ഈസ് ദി അമൗണ്ട് ഓഫ് ബ്ലഡ് വിച്ച് ഈസ് ഇജക്റ്റഡ് വിത്ത് ഇൻ ഈച്ച് ബീറ്റ് അതാണ് സ്ട്രോക്ക് വോളിയം അപ്പം സ്ട്രോക്ക് വോളിയം ബൈ എൻഡ് ഡയസ്ട്രോളിക് വോളിയം ഇൻറ്റു 100 ആയിരിക്കും എന്തെന്ന് ഇജക്ഷൻ ഫ്രാക്ഷൻ ഇതിൻ്റെ നോർമൽ വാല്യൂ ഈസ് അബൌട്ട് 65% ഓക്കെ കാരണം ഇപ്പോൾ എൻഡ് ഡയസ്ട്രോളിക് വോളിയം സംതിങ് അറൌണ്ട് 130 ml ഉണ്ട് പക്ഷെ നമുക്കറിയാം എന്തെന്ന് സ്ട്രോക്ക് വോളിയം ഏകദേശം 70 ml മാത്രമാണ് കാണുന്നുള്ളൂ അപ്പം ഏകദേശം 65% ഓഫ് ഇജക്ഷൻ ഫ്രാക്ഷനെ നമുക്ക് കിട്ടുന്നുള്ളൂ ഇനി എൻഡ് സിസ്റ്റോളിക് വോളിയം എന്താണ് ഇറ്റ് ഈസ് ദി ബ്ലഡ് റിമൈനിങ് ഇൻ ഈച്ച് വെൻട്രിക്കിൾ അറ്റ് ദ എൻഡ് ഓഫ് സിസ്റ്റോൾ അതാണ് എൻഡ് സിസ്റ്റോളിക് വോളിയം അതിൻ്റെ നോർമൽ വാല്യൂ ഏകദേശം 50 ml ഞാനൊന്നുകൂടി പറയുന്നു ഇത് കാർഡിയാക് സൈക്കിളിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇനി ഫിസിയോളജിക്കൽ കണ്ടീഷൻസ് അഫക്റ്റിംഗ് കാർഡിയാക് ഔട്ട്പുട്ട് അത് നിങ്ങൾ ജസ്റ്റ് ഹെഡിങ്സ് മാത്രം നോക്കിയാൽ മതി കണ്ടീഷൻസ് ദാറ്റ് ഇൻക്രീസ് കാർഡിയാക് ഔട്ട്പുട്ട് എക്സസൈസ് ആങ്സൈറ്റി ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് കണ്ടീഷൻസ് ദാറ്റ് ഡിഗ്രീസ് കാർഡിയാക് ഔട്ട്പുട്ട് ലൈയിങ് പോസ്റ്റർ ഞാൻ പറഞ്ഞല്ലോ പോസ്റ്റർ പ്ലേസ് എ റോൾ ഇൻ അവർ കാർഡിയാക് ഔട്ട്പുട്ട് ബ്ലഡ് പ്രഷർ എല്ലാത്തിലും ഒരു റോളുണ്ട് ലൈയിങ് പൊസിഷനിൽ ഇതൊക്കെ കുറവായിരിക്കും സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഇറക്റ്റ് പൊസിഷനിൽ ഇതൊക്കെ കൂടുതലായിരിക്കും പിന്നെ ഏജ് ആസ് ഏജ് അഡ്വാൻസസ് നമുക്കറിയാം നമ്മുടെ മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി എല്ലാം കുറയും അതായത് ഹാർട്ടിൻ്റെ ദ എബിലിറ്റി ടു പമ്പ് ആ കാർഡിയക് മസിൽസിലെല്ലാം ഫെറ്റീഗൊക്കെ സംഭവിക്കും അപ്പം അത് കുറച്ച് കുറയും കാർഡിയക് ഔട്ട്പുട്ട് വിത്ത് ഏജ് പിന്നെ ജെൻഡർ യൂഷ്വലി മെയിൽസ് ആർ ഹാവിങ് ഹയർ കാർഡിയക് ഔട്ട്പുട്ട് ദാൻ ഫീമെയിൽ പിന്നെ എക്സസൈസ് എക്സസൈസിൽ സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ ആണ് നമുക്കറിയാം സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ്റെ എക്സാമ്പിൾ എന്താ ക്ലാസിക്കൽ എക്സാമ്പിൾ ഈസ് എ ഡോഗ് റണ്ണിങ് ബിഹൈൻഡ് യു അപ്പം നമുക്ക് എന്തൊക്കെ ഉണ്ടാവും അതൊക്കെ വരുന്നത് സിമ്പത്തറ്റിക് സ്റ്റിമുലേഷൻ്റെ അണ്ടറിൽ ആണ് ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് എക്സൈറ്റ്മെൻറ്റ് പ്രഗ്നൻസി അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക അത്രയേ ഉള്ളൂ ഇനി മെഷർമെൻറ്റ്സ് ഓഫ് കാർഡിയാക് ഔട്ട്പുട്ട് ഈ മെഷർമെൻറ്റ്സ് ഓഫ് കാർഡിയാക് ഔട്ട്പുട്ടിൽ വി ഹാവ് ടു മെത്തേഡ്സ് ഡയറക്റ്റ് മെത്തേഡ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ് ഇതിൽ ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ വി ആർ ഡയറക്ട്ലി പ്ലേസിങ് എൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫ്ലോ മീറ്റർ ഇൻ ടു ദ ഹാർട്ട് ഈസ് ഇറ്റ് പ്രാക്ടിക്കലി പോസിബിൾ നോ സോ ദിസ് മെത്തേഡ് ഈസ് നോട്ട് പ്രിഫേർഡ് ഇത് എക്സ്പീരിമെൻ്റൽ ആനിമൽസിൽ മാത്രമേ ചെയ്യാറുള്ളൂ സോ വാട്ട് ഈസ് ദ മെത്തേഡ് ദാറ്റ് വി കൺവീനിയൻ്റ്ലി യൂസ് അത് ഇൻഡയറക്റ്റ് മെത്തേഡ്സ് ആണ് സോ വി ഹാവ് എ മെത്തേഡ് നോൺ ആസ് ഫിക്സ് മെത്തേഡ് ആൻഡ് ഇൻഡിക്കേറ്റഡ് ഡൈലൂഷൻ മെത്തേഡ് ആസ് ഐ ഹാവ് മെൻഷൻഡ് ഏർലിയർ ഈ രണ്ട് മെത്തേഡിൻ്റെ പേര് മാത്രം പഠിച്ചാൽ മതി പക്ഷേങ്കിൽ ഫിക്സ് മെത്തേഡ് ഒന്ന് അറിഞ്ഞിരിക്കുക കാരണം വി ഹാവ് സംതിങ് ലൈക്ക് ഫിക്സ് പ്രിൻസിപ്പൽ ഓവർ ഹിയർ ഫിക്സ് പ്രിൻസിപ്പൽ ഒരു 2 മാർക്കിൽ അല്ലെങ്കിൽ 1 മാർക്കിൽ ചോദിക്കാറുണ്ട് അപ്പോൾ ഫിക്സ് പ്രിൻസിപ്പൽ ഈസ് ഡിഫൈൻഡ് ആസ് ദി അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ടേക്കൺ അപ്പ് ബൈ ആൻ ഓർഗൻ ഓ ബൈ ദ ഹോൾ ബോഡി പെർ യൂണിറ്റ് ഓഫ് ടൈം is equal to the arterio venous difference of the substance times the blood flow onnu manasilayillalo I'll explain for example idu ningala stomach aanennu kattida okay stomach ilekku blood kondirunna thara probably an artery alle appo artery blood kondanu ennittu oru vein through blood poi okay we'll draw this in black appo oru color contrast ittu okay appo ഒരു ആർട്ടറിയിലൂടെ ബ്ലഡ് വന്ന് ഒരു വെയിനിലൂടെ ആ ബ്ലഡ് കടന്നിട്ട് പോയി അപ്പോൾ ഈ ടിഷ്യൂ എന്ന സ്റ്റൊമക്കിന് ബ്ലഡ് സപ്ലൈ കിട്ടി അപ്പോൾ ഞാനൊരു കാര്യം പറയാം ഈ വരുന്ന ആർട്ടറിയിൽ ഫോർ എക്സാമ്പിൾ ഒരു 20 ml ഓക്സിജൻ ഉണ്ടെന്ന് വിചാരിച്ചോ ഈ പോയ വെയിനിൽ അതായത് ഈ ഓർഗൻ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഈ ബ്ലഡിന് അതായത് ഇപ്പം വെയിനിലുള്ള ഈ ബ്ലഡിൽ 5 ml ഓക്സിജൻ മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി 15 ml അതായത് 20 - 5 15 ml ഓക്സിജൻ ആര് യൂട്ടിലൈസ് ചെയ്തു സ്റ്റൊമക്ക് യൂട്ടിലൈസ് ചെയ്തു അപ്പം നമുക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഫിക്സ് പ്രിൻസിപ്പൾ ഈസ് ഡിഫൈൻഡ് ആസ് ദി അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ടേക്കൺ അപ്പ് ബൈ ആൻ ഓർഗൻ ഇവിടെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഇവിടെ സബ്സ്റ്റൻസ് ഞാൻ എന്താ എടുത്തത് ഓക്സിജൻ ഇവിടെ ഞാൻ ഓർഗൻ ഏതാണ് അസ്യൂം ചെയ്തത് സ്റ്റൊമക്ക്
ഈസ് ഈക്വൽ ടു ദി ആർട്ടീരിയോ വീനസ് ഡിഫറൻസ്. നമ്മൾ ചെയ്തില്ലേ 20 - 5 ആർട്ടറി മൈനസ് വീനസ് ഡിഫറൻസ് ടൈംസ് ദ ബ്ലഡ് ഫ്ലോ. അതായത് എനിക്കിപ്പം ഈ ഓർഗനിലേക്ക് ഒരൊറ്റ തവണ ബ്ലഡ് കടത്തി വിട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത്രയും ML ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്യില്ല. സോ ഐ വിൽ ലുക്ക് ഇറ്റ് ഇറ്റ് അറ്റ് പെർ യൂണിറ്റ് ഓഫ് ടൈം. ഒരു ടൈം അടിസ്ഥാനം വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. അതായത് ഒരു മിനിറ്റ് ഞാൻ വാച്ച് ചെയ്യും, ഓക്കെ, എന്നിട്ടാണ് ഞാൻ അതിൻ്റെ റിസൾട്ട് എടുക്കുക. അപ്പം അതാണ്, അപ്പോൾ ഫിക്സ് പ്രിൻസിപ്പിൾ എന്താണ്? ഇറ്റ് ഈസ് ദി അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ടേക്കൺ അപ്പ് ബൈ ആൻ ഓർഗൻ പെർ യൂണിറ്റ് ടൈം ഈസ് ഈക്വൽ ടു ദ ആർട്ടീരിയോ വീനസ് ഡിഫറൻസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് ടൈംസ് ദി ബ്ലഡ് ഫ്ലോ. അതാണ് അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ടേക്കൺ അപ്പ് ബൈ ആൻ ഓർഗൻ. അപ്പം ഇവിടെ നമ്മൾ എന്താ നോക്കുന്നത്? കാർഡിയക് ഔട്ട്പുട്ട്. കാർഡിയക് ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ അല്ലേ. അപ്പം ബ്ലഡ് ഫ്ലോ ഈക്വൽ ടു അമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ബൈ ആർട്ടീരിയോ വീനസ് ഡിഫറൻസ്. ഓക്കെ, അതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഫിക്സ് പ്രിൻസിപ്പിൾ, ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. അപ്പം നമ്മളെ കാർഡിയക് ഔട്ട്പുട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 liters per minute കിട്ടും. ജസ്റ്റ് ഈ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാലും മതിയാവും. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കാർഡിയാക് ഔട്ട്പുട്ടാണ്. അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് ഓൾറെഡി നമ്മൾ പഠിച്ചു. കാർഡിയാക് ഔട്ട്പുട്ട് ഈക്വൽ ടു സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്. അപ്പം ഞാനതൊന്ന് ഇലസ്ട്രേറ്റ് ചെയ്യാം. അപ്പം ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കാർഡിയാക് ഔട്ട്പുട്ട് നമുക്കറിയാം, കാർഡിയാക് ഔട്ട്പുട്ട് ഈക്വൽ ടു ഹാർട്ട് റേറ്റ് ഇൻറ്റു സ്ട്രോക്ക് വോളിയം. ഇനി നമ്മൾ പറയേണ്ടത് സ്ട്രോക്ക് വോളിയത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണല്ലോ കാർഡിയാക് ഔട്ട്പുട്ടിനെ അഫക്റ്റ് ചെയ്യുന്നത്. 3 factors ഉണ്ട് സ്ട്രോക്ക് വോളിയത്തിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പ്രീലോഡ് പറയാം, അതിനുശേഷം നമുക്ക് മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി, പിന്നെ അതിനുശേഷം നമുക്ക് ആഫ്റ്റർ ലോഡ് പറയാം. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീലോഡ് എന്താണ്, മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി എന്താണ്, ആഫ്റ്റർ ലോഡ് എന്താണ്. ഇതിൽ ആദ്യം പഠിക്കുന്ന ആൾക്കാർക്ക് മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി പെട്ടെന്ന് മനസ്സിലാവും, ബട്ട് പ്രീലോഡ് എന്താണെന്നും ആഫ്റ്റർ ലോഡ് എന്താണെന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പം നമുക്കത് സിംപ്ലിഫൈഡ് ആയിട്ട് നോക്കാം. സോ ഐ ചേഞ്ച് ദ കളർ. അപ്പോൾ പ്രീലോഡ് എന്തെന്നാന്ന് പറയുമ്പം അത് ഒരു വോളിയമാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അതെന്താണ്? അതൊരു വോളിയമാണ്. അതായത് നമ്മളിപ്പോൾ ഹാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, എക്സ്ക്യൂസ് മീ ഫോർ മൈ ഡ്രോയിങ്, അപ്പം ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിലാണല്ലോ നമ്മളെ പ്യൂരിഫൈഡ് ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് വരാം. ഇവിടുന്നാണ് നമ്മൾ അയോട്ട വഴി സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ബ്ലഡ് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. എപ്പോൾ? വെൻട്രിക്കിളിൻ്റെ ഡയസ്റ്റോളിന് ശേഷം. അതാണ് ആ വോളിയം ഓഫ് ബ്ലഡ് ആഫ്റ്റർ വെൻട്രിക്കുലാർ ഡയസ്റ്റോൾ. അതിന് നമ്മൾ എന്താണ് നേരത്തെ ഡെഫിനേഷൻ കൊടുത്തത്, അല്ലെങ്കിൽ എന്താണ് വിളിച്ചത്? എൻഡ് ഡയസ്റ്റോളിക് വോളിയം. അപ്പോൾ ഈ പ്രീലോഡ് എന്ന് പറയുന്നത് ആക്ച്വലി അത് എൻഡ് ഡയസ്റ്റോളിക് വോളിയമാണ്. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് വേണം. ഇനി മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി എന്താണെന്ന് പറയുമ്പോൾ അത് ഇറ്റ്സ് ദി അബിലിറ്റി ഓഫ് ദി മയോകാർഡിയം ഓഫ് ദി ഹാർട്ട് ടു ബീറ്റ്, അല്ലെങ്കിൽ ആ കാർഡിയക് മസിലിൻ്റെ ഒരു ബീറ്റ് ചെയ്യാനുള്ള അതിൻ്റെ ഒരു ഹെൽത്തിനെസ്. അതാണ് ഈ മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കേണ്ടതാണ് ആഫ്റ്റർ ലോഡ്. ആഫ്റ്റർ ലോഡ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ആക്ച്വലി എ പ്രഷർ. അപ്പോൾ പ്രീലോഡ് ഒരു വോളിയമാണ്, ആഫ്റ്റർ ലോഡ് ഒരു പ്രഷറാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് നേരെ വരുന്ന ഒരു വലിയൊരു വെസലുണ്ട്, എന്താണ്? അയോട്ട. അപ്പം അയോട്ട അല്ലെങ്കിൽ പെരിഫറൽ റെസിസ്റ്റൻസ് എന്നൊക്കെ പറയാൻ പറ്റുന്ന സാധനമാണ് ഈ ആഫ്റ്റർ ലോഡ്. അതായത് നമ്മൾ ഇവിടുന്ന് ഒരു സാധനം അങ്ങോട്ടേക്ക് അയക്കുകയാണ്, എന്തെന്ന്? ബ്ലഡ്. സെമി ലൂണാർ വാൾവ് തുറന്നിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യാണ്. അപ്പോൾ ആ അയക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്താണ് അവസ്ഥ? കാർഡിയാക് ഔട്ട്പുട്ട് കൂടുകയോ കുറയോ? കുറയും അല്ലേ. അപ്പോൾ അതാണ് ആഫ്റ്റർ ലോഡ്. ഇറ്റ്സ് ആക്ച്വലി ദ പ്രഷർ ഇൻ ദി പെരിഫറൽ വെസൽസ്, അല്ലെങ്കിൽ ഇൻ ദി വെസൽസ്. അതായത് നമ്മൾ അങ്ങോട്ടേക്ക് അയക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പുഷ് വരികയാണ്. അപ്പോൾ എന്താണ്, ഇവിടുന്ന് മര്യാദയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാർഡിയാക് ഔട്ട്പുട്ട് നടത്താൻ വേണ്ടിയിട്ട് വെൻട്രിക്കിളിൽ നിന്ന് ഇജക്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, അപ്പം അതാണ് പ്രീലോഡ്, മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി, ആഫ്റ്റർ ലോഡ്. ഇനി ബേസിക്കായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം, പ്രീലോഡും മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റിയും ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കാർഡിയാക് ഔട്ട്പുട്ട്. അതായത് പ്രീലോഡ്, അതായത് എൻഡ് ഡയസ്റ്റോളിക് വോളിയം കൂടി, വിച്ച് മീൻസ് എന്താണ്, ഇവിടെ വെൻട്രിക്കിളിൽ വന്ന ബ്ലഡിൻ്റെ എമൗണ്ട് കൂടി, അപ്പോൾ കാർഡിയാക് ഔട്ട്പുട്ട് കൂടില്ലേ. സ്വാഭാവികമായിട്ടും കാർഡിയാക് ഔട്ട്പുട്ട് എന്താണ്, അത് ഓരോ ബിറ്റ് ഒരു മിനിറ്റിൽ
ഓരോ വെൻട്രിക്കിൽ നിന്നും ഇജക്റ്റ് ചെയ്യുന്ന ബ്ലഡിൻ്റെ അമൗണ്ടാണ്. അപ്പം എൻഡോഡയാസ്റ്റോളിക് വോളിയം കൂടിക്കഴിഞ്ഞാൽ, അതായത് വെൻട്രിക്കലിൻ്റെ ഡയസ്റ്റോളിന് ശേഷം ഇവിടെ കൂടുതൽ ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ പമ്പ് ചെയ്യാൻ പറ്റും. അപ്പം ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കാർഡിയാക് ഔട്ട്പുട്ട്. പിന്നെ മയോകാർഡ്രിയൽ കൺട്രാക്ടിലിറ്റി കൂടിയാലോ, അപ്പം അപ്പോഴും കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. പക്ഷേങ്കിൽ ആഫ്റ്റർ ലോഡോ ഇറ്റ് ഈസ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കാർഡിയാക് ഔട്ട്പുട്ട്. ഈ റെസിസ്റ്റൻസ് കൂടിയാൽ എന്താ സംഭവിക്കുക? കാർഡിയാക് ഔട്ട്പുട്ട് കുറയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ബേസിക് ആയിട്ട് പഠിക്കാം. ഇനി നമുക്ക് ടെക്സ്റ്റുവലായിട്ട് പഠിക്കാം. നോക്കിക്കോ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രീലോഡ് ഒരു എൻഡ് ഡയസ്റ്റോളിക് വോളിയമാണ്. ഇൻക്രീസ് ഇൻ എൻഡ് ഡയസ്റ്റോളിക് വോളിയം ഇൻക്രീസസ് ദി സ്ട്രോക്ക് വോളിയം. നൗ ദിസ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ഫ്രാങ്ക് സ്റ്റാർലിങ്സ് ലോ. അപ്പം ഇല്ലസ്ട്രേറ്റ് ഫ്രാങ്ക് സ്റ്റാർലിങ്സ് ലോ ഇൻ ഹാർട്ട് ടിഷ്യൂ അല്ലെങ്കിൽ കാർഡിയാക് മസിൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആക്ച്വലി എന്താണ് എഴുതേണ്ടത്? പ്രീലോഡാണ്. കാരണം ഞാനീ പറഞ്ഞ സംഭവം ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഫ്രാങ്ക് സ്റ്റാർലിംഗ് ലോ. ഇതും ഫിക്സ്ഡ് ലോ ആയിട്ട് മാറിപ്പോകാൻ പാടില്ല. ഫിക്സ്ഡ് ലോ, ഫിക്സ് പ്രിൻസിപ്പിള്, ഫിക്സ് മെത്തേഡിൽ ഉള്ള സംഭവമാണ്. ഇറ്റ്സ് വൺ ഓഫ് ദി ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് കാർഡിയാക് ഔട്ട്പുട്ട്. ഇത് ഫ്രാങ്ക് സ്റ്റാർലിംഗ് ലോ ആണ്. അപ്പോൾ ഫ്രാങ്ക് സ്റ്റാർലിംഗ് ലോ ആദ്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്. ഫ്രാങ്ക് സ്റ്റാർലിംഗ്സ് ലോ ഓഫ് ദ ഹാർട്ട് സ്റ്റേറ്റ്സ് ദാറ്റ് വിത്തിൻ ദ ഫിസിയോളജിക്കൽ ലിമിറ്റ് ദ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ഇനീഷ്യൽ ലെങ്ത് ഓഫ് ദ മസിൽ ഫൈബർ. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഇനീഷ്യൽ ലെങ്ത് ഓഫ് ദ മസിൽ ഫൈബറിനെ ബേസ്ഡ് ആണ്. അതായത് ഫോഴ്സ് ഓഫ് കൺട്രാക്ഷന് ഓക്കെ. ഇപ്പോൾ ഹാർട്ടിൽ ഇനീഷ്യൽ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? അത് എൻഡ് ഡയസ്ട്രോളിക് വോളിയമാണ്. മനസ്സിലായോ? ഹിയർ ദി ഇനീഷ്യൽ ലെങ്ത് ഓഫ് ദ മസിൽ ഫൈബർ മീൻസ് ദി വോളിയം പ്രയർ ടു ദി വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ. അതാണ് എൻഡ് ഡയസ്ട്രോളിക് വോളിയം. മനസ്സിലാകുന്നുണ്ടോ? അതായത് ഇൻക്രീസ്ഡ് വെൻട്രിക്കുലാർ ഫില്ലിംഗ് ഇൻക്രീസസ് ദി ഫൈബർ ലെങ്ത്. ഓക്കെ, അതായത് ഇവിടെ ഇപ്പം അത് നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയേണ്ടത് ഒരു ബലൂൺ. ഒരു ബലൂണിൽ നമ്മളിപ്പോൾ കുറച്ച് വാട്ടർ നിറയ്ക്കാമെന്ന് വെച്ചോ. അപ്പോൾ ആ വാട്ടർ നിറയ്ക്കുമ്പോൾ ആ ബലൂൺ ഒന്ന് സ്ട്രെച്ച് ആവില്ലേ? അതിൻ്റെ മസിൽ ലെങ്ത്, അതിൻ്റെ ഒരു ലെങ്ത് അല്ലെങ്കിൽ ആ ഫൈബറിൻ്റെ ഒരു ലെങ്ത് കൂടില്ലേ? അതേ കൺസെപ്റ്റാണ് വെൻട്രിക്കിളിൽ ബ്ലഡ് വന്ന് നിറയുമ്പോൾ ആ മസിലിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ ടെൻഷൻ കൂടും. ഓക്കെ, അപ്പം അപ്പോൾ എത്രത്തോളം വെള്ളം ഒഴിക്കുന്നോ അത്രത്തോളം ഇത് കൂടുകയല്ലേ ചെയ്യുക? അപ്പോൾ അതേ കൺസെപ്റ്റാണ് എന്ത്? ഫ്രാങ്ക് സ്റ്റാർലിങ്സ് ലോ ഇൻ ഹാർട്ട്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതാണ് പ്രീലോഡ്. ഇനി നമുക്ക് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രീലോഡ്, അതായത് എൻഡ് ഡയസ്റ്റോളിക് വോളിയം കൂട്ടാനും കുറക്കാനുമുള്ള ഫാക്ടേഴ്സ് നോക്കാം. ഒന്ന് വീനസ് റിട്ടേൺ. വീനസ് റിട്ടേൺ, അതായത് നമുക്കറിയാലോ ഹാർട്ടിലേക്ക് നമുക്ക് ലെഫ്റ്റ് ഏട്രിയം ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിളും ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിളും ഉണ്ട്, റൈറ്റ് ഏട്രിയം ഉണ്ട്. റൈറ്റ് ഏട്രിയത്തിലേക്കാണ് നമ്മളെ എല്ലാ വീനസ് റിട്ടേണിൽ പോകുന്ന ബ്ലഡും ഇംപ്യൂർ അല്ലെങ്കിൽ ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ബ്ലഡ് എത്തിയാൽ മാത്രമാണ് നമുക്ക് എൻഡ് ഡയസ്ട്രോളിക് വോളിയം കൂടുതൽ കിട്ടുകയുള്ളൂ. അപ്പം വീനസ് റിട്ടേൺ എങ്ങനെയെങ്കിലും നമ്മൾ കൂട്ടാൻ നോക്കും. അപ്പം വീനസ് റിട്ടേണിൽ സ്കെൽറ്റൽ മസിലിൻ്റെ പമ്പ് ആക്ടിവിറ്റി കൂട്ടിയിട്ട് വീനസ് റിട്ടേൺ കൂട്ടാം. തൊറാസിക് പമ്പ്, അബ്ഡോമിനൽ പമ്പ്, ഇ സി എഫ് വോളിയം, ഇങ്ങനെ കുറച്ച് ഹെഡിങ്സ് പഠിച്ചു വെക്കുക. ഇനി ഏട്രിയൽ പമ്പ് ആക്ടിവിറ്റി, അതാണ് ഈ കാണുന്ന ഏട്രിയൽ പമ്പ് ആക്ടിവിറ്റി. ഏട്രിയൽ പമ്പ് ആക്ടിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഈ വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് എത്തുന്നത് പാസീവ് പ്രോസസ്സിലാണ്. അതായത് നമുക്കറിയാലോ ട്രൈകസ്പിഡും ബൈകസ്പിഡ് വാൾവും ഓപ്പൺ ആയിരിക്കും, എന്നിട്ട് പാസീവ് ആയിട്ടാണ് എങ്ങോട്ടേക്ക് ബ്ലഡ് എത്തുന്നത്? വെൻട്രിക്കിളിൽ. ബട്ട് ഏട്രിയൽ സിസ്റ്റമുള്ളിൽ ഒരു 20% ബ്ലഡ് പോകുന്നത്, അതായത് 20% ഓഫ് ദി ബ്ലഡ് വിച്ച് റീച്ചസ് ദി വെൻട്രിക്കിൾ ഈസ് ഡ്യൂറിങ് ദി ഏട്രിയൽ സിസ്റ്റമുള്ളിൽ. അപ്പം ഇതിന് നോർമലി സിഗ്നിഫിക്കൻസ് ഇല്ല. ബട്ട് നിങ്ങൾ ചില അസുഖങ്ങളെ പറ്റിയിട്ട് ആലോചിച്ച് നോക്ക്. ലൈക്ക് ഇപ്പോൾ ഒരു ഫിബ്രിലേഷൻ അസുഖം വരിക, അപ്പം ഏട്രിയത്തിൻ്റെ ഋതം മാറും. അപ്പോൾ ഇവന് സഹായിക്കും. എന്തിനു വേണ്ടിയിട്ട്? അതായത് ഹാർട്ടിന് ഡയസ്ട്രോളിൽ നിൽക്കാനുള്ള സമയം കുറവായിരിക്കും. കാർഡിയക് സൈക്കിളിന് ടൈം കുറയും. അപ്പോൾ ഡയസ്ട്രോളിലെ ടൈം കുറയും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡയസ്ട്രോളിലാണ് ഫില്ലിംഗ് ഓഫ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ ഫില്ലിംഗ് ഓഫ് ഏട്രിയം നടക്കുക. അപ്പം നിറയുന്നതിൻ്റെ മുമ്പ് പമ്പ് ചെയ്തിട്ട് പോകും. അപ്പോൾ കാർഡിയക് ഔട്ട്പുട്ട് കുറയും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ഏട്രിയൽ പമ്പ് ആക്ടിവിറ്റി ഓൾസോ പ്ലേസ് എ റോൾ ഇൻ ഇൻക്രീസിങ് ദി കാർഡിയാക് ഔട്ട്പുട്ട്. പിന്നെ നമുക്കുള്ള ഒരു ഫാക്ടറാണ് വെൻട്രിക്കുലാർ കംപ്ലയൻസ്.
അപ്പം മൂന്ന് ഫാക്ടേഴ്സാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രീ ലോഡിൽ പഠിക്കുന്നത്, വീനസ് റിട്ടേൺ, ഏട്രിയൽ പമ്പ് ആക്ടിവിറ്റി ആൻഡ് ഫൈനലി വെൻട്രിക്കുലർ കംപ്ലയൻസ്. വെൻട്രിക്കുലർ കംപ്ലയൻസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിപ്പോൾ ഒരു ബലൂണിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കുക. ബലൂണിൽ ഒരു പോയിൻ്റ് വരെ നമുക്കിങ്ങനെ വെള്ളം നിറച്ചുകൊണ്ട് നിൽക്കുക അല്ലേ, അതിങ്ങനെ സ്വീകരിച്ചു കൊണ്ടേ നിൽക്കും. അതേപോലെ തന്നെ വെൻട്രിക്കുലർ മസിൽ വാളിന് എത്രത്തോളം ബ്ലഡിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് കംപ്ലയൻസ്. അതായത് ബ്ലഡ് വരുന്നതോറും ഇതിങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് വലുതായി കൊടുക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിവ് പറ്റില്ല. നമുക്ക് അറിയാം ഹാർട്ടിൻ്റെ ചുറ്റും പെരികാർഡിയം ഉണ്ടല്ല, ആ പെരികാർഡിയത്തിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പെരികാർഡൈറ്റിസ് ആവും. അപ്പം ദർ വിൽ ബി എ കംപ്രഷൻ ടു ദി എക്സ്പാൻഷൻ ഓഫ് ദി വെൻട്രിക്കുലർ മസിൽസ്. അപ്പം വെൻട്രിക്കുലർ കംപ്ലയൻസ് കുറയും. അപ്പം ഇങ്ങനത്തെ കുറച്ച് കണ്ടീഷൻസും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക, അത്രമാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഫാക്ടർ വിച്ച് അഫക്ട്സ് കാർഡിയാക് ഔട്ട്പുട്ടിലേക്ക് പോവാം, മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി. സോ മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കാർഡിയാക് ഔട്ട്പുട്ട്. കൺട്രാക്ടിലിറ്റി കൂടിയാൽ കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. ഇവിടെ നമ്മൾ രണ്ട് ടേംസാണ് യൂസ് ചെയ്യുക, അയണോട്രോപ്പിക്. അതായത് വി ഹാവ് പോസിറ്റീവ്ലി അയണോട്രോപ്പിക് ഫാക്ടേഴ്സ് ആൻഡ് നെഗറ്റീവ്ലി അയണോട്രോപ്പിക് ഫാക്ടേഴ്സ്. അതായത് ദ ഫാക്ടേഴ്സ് വിച്ച് ഇൻക്രീസ് ദി കാർഡിയാക് ഔട്ട്പുട്ട് ഈസ് നോൺ ആസ് പോസിറ്റീവ്ലി അയണോട്രോപ്പിക് ആൻഡ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിഗ്രീസ് കാർഡിയാക് ഔട്ട്പുട്ട് ഐ മീൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻക്രീസ് ഓർ ഡിഗ്രീസ് ദി മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി, അവിടെ യൂസ് ചെയ്യുന്ന ടേമാണ് അയണോട്രോപ്പിക്. ഫൈൻ, അത്രമാത്രമേ വേണ്ടൂ. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി ജസ്റ്റ് ഹെഡിങ്സ് പഠിക്കുക. വെൻട്രിക്കുലർ മസിൽ മാസ്. ഇപ്പോൾ അത്ലറ്റ്സിലൊക്കെ ആണെങ്കിൽ അവർക്ക് അവരെ കാർഡിയാക് ഔട്ട്പുട്ട് വിതൗട്ട് ഇൻക്രീസിങ് ഹാർട്ട് റേറ്റ് കൂട്ടാൻ പറ്റും, കാരണം അവരെ വെൻട്രിക്കുലർ മസിൽ മാസ് അത്രത്തോളം ഡെവലപ്ഡ് ആയിരിക്കും ഈ നല്ല എക്സസൈസൊക്കെ ചെയ്തിട്ട്. ഓക്കെ, ആ കാര്യം ജസ്റ്റ് ആലോചിച്ച് വെക്കുക. അത്ലറ്റ്സിൻ്റെ കേസിലുള്ള കാര്യം ഒന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുക്കുക. ദെൻ ഓട്ടോണോമിക് ആക്ടിവിറ്റി. നമുക്കറിയാം സിമ്പത്തറ്റിക് സപ്ലൈ വിൽ ഇൻക്രീസസ് ദ ഹാർട്ട് റേറ്റ്, കാർഡിയാക് ഔട്ട്പുട്ട് ഒക്കെ ഇൻക്രീസ് ചെയ്യും. നേരെ മറിച്ചോ വേഗൽ സ്റ്റിമുലേഷൻ അല്ലെ പാരാസിമ്പത്തറ്റിക് പാത്വേ അവരെന്ത് ചെയ്യും, ദേ ഡിഗ്രീസ് ദി കാർഡിയാക് ഔട്ട്പുട്ട്. ഇനി ഹോർമോണൽ ഫാക്ടേഴ്സ്, കാറ്റകോളമൈൻസ് വിൽ ജനറലി ഇൻക്രീസ് ആർ പോസിറ്റീവ്ലി അയണോട്രോപ്പിക്. ഇവർ കാർഡിയാക് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും, ബട്ട് അസറ്റൈൽ കൊളൈൻ ദേ ഡിഗ്രീസ് ദി മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി. ഗ്ലൂക്കഗോൺ, ഇൻസുലിൻ, തൈറോക്സിൻ ഇവർ മൂന്നാളും പോസിറ്റീവ്ലി അയണോട്രോപ്പിക് ആണെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. ഇനി കെമിക്കൽ ഫാക്ടേഴ്സിൽ സാൻതൈൻസ്, സാൻതൈൻസിൽ വരുന്നതാണ് കെഫീനും പിന്നെ തയോഫിലിനും. നമ്മൾ ഉറക്കമൊക്കെ വരുന്ന സമയത്ത് നൈറ്റ് കെഫീൻ യൂസ് ചെയ്യില്ല, അതായത് കോഫി, കോഫിയിലുള്ള കമ്പോണൻ്റാണ്. അപ്പോൾ ദേ ഓൾ ഇൻക്രീസസ് ദി കാർഡിയാക് ഔട്ട്പുട്ട് വിച്ച് ഹെൽപ്സ് അസ് ടു സ്റ്റേ അവേക്ക്. ഓക്കെ ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ആലോചിച്ച് വെക്കുക. പിന്നെ ഉള്ളത് കുറച്ച് ഡ്രഗ്സാണ്, ആ ഡ്രഗ്സിൻ്റെ പേര് മാത്രം മതിയാവും. ഡിജിറ്റാലിസ്, ഡിജിറ്റാലിസ് ഇൻക്രീസസ് മയോകാർഡിയൽ കൺട്രാക്ടിലിറ്റി ബൈ ഇൻഹിബിറ്റിംഗ് ദി സോഡിയം പൊട്ടാഷ്യം ATPase ആക്ടിവിറ്റീസ്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്കുള്ളതാണ് തേർഡ് ഫാക്ടർ വിച്ച് കൺട്രോൾസ് ദി വിച്ച് അഫക്ട്സ് ദി കാർഡിയാക് ഔട്ട്പുട്ട്. അതാണ് എന്തെന്ന്, ആഫ്റ്റർ ലോഡ്. ആഫ്റ്റർ ലോഡ് ഇസ് ആക്ച്വലി ദാറ്റ് പ്രഷർ അല്ലെങ്കിൽ പെരിഫറൽ റെസിസ്റ്റൻസ് ആണ്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആഫ്റ്റർ ലോഡ് ആർ ദി സെയിം ഫാക്ടേഴ്സ് വിച്ച് അഫക്ട്സ് ദി എന്ത് പെരിഫറൽ റെസിസ്റ്റൻസ്. അത് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നതാണ് വെസൽ ഡയമീറ്ററും വിസ്കോസിറ്റി ഓഫ് ദി ബ്ലഡും. അതായത് ഇതിപ്പം നമ്മൾ ബ്ലഡ് വെസൽ ആണെങ്കിൽ വെസൽ ഡയമീറ്റർ കുറവാണെങ്കിൽ എന്താണ് ഇഷ്യൂ, ദ ഡിഗ്രീസ് ഇൻ ദ വെസൽ ഡയമീറ്റർ ഇൻക്രീസസ് ദി പെരിഫറൽ റെസിസ്റ്റൻസ്. പെരിഫറൽ റെസിസ്റ്റൻസ് കൂടിയാലോ കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. ഓക്കെ, ഇനി വാസോ ഡയലേഷൻ ആണെങ്കിൽ നേരെ തിരിച്ചിട്ട് ആക്ഷൻ, വാസോ ഡയലേഷൻ ആണെങ്കിൽ കാർഡിയാക് ഔട്ട്പുട്ട് കൂടും. ഇനി വിസ്കോസിറ്റി ഓഫ് ദ ബ്ലഡ്, ഇൻക്രീസ്ഡ് വിസ്കോസിറ്റി ആണെങ്കിലോ പെരിഫറൽ റെസിസ്റ്റൻസ് കൂടും, കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. ഇനി ഡിഗ്രീസ്ഡ് വിസ്കോസിറ്റി ആണെങ്കിൽ അങ്ങനെ. ഇനി ഇൻക്രീസ് ബ്ലഡിലത്തെ വിസ്കോസിറ്റി എപ്പോഴാണ് കൂടുക, പോളിസൈത്തീമിയ. നമുക്കറിയാം ബ്ലഡ് ഈസ് ഫോംഡ് അബൌ ബൈ ദി പ്ലാസ്മ ആൻഡ് ദി ഫോംഡ് എലമെൻറ്റ്സ്. അപ്പോൾ ഫോംഡ് എലമെൻറ്റ്സ് കൂടുമ്പോഴാണ് വിസ്കോസിറ്റി കൂടുക. ഇനി ഫോംഡ് എലമെൻറ്റ്സ് കുറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ അനീമിയ, അപ്പോഴൊക്കെയാണ് കാർഡിയാക് ഔട്ട്പുട്ട് കൂടുക, കാരണം വിസ്കോസിറ്റി കുറഞ്ഞു, പെരിഫറൽ റെസിസ്റ്റൻസ് കുറഞ്ഞു, അപ്പോൾ ആഫ്റ്റർ ലോഡ് കുറഞ്ഞു, അപ്പോൾ അപ്പോഴോ കാർഡിയാക് ഔട്ട്പുട്ട് കൂടി. ഓക്കെ, ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർട്ട് റേറ്റ്, ഇത് നമുക്ക് അധികം പഠിക്കാനില്ല, എന്നാലും ജസ്റ്റ് പറയാം. അത് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ടോപ്പിക് ഉണ്ട്, അതിൽ നമുക്ക് പഠിക്കാം. എന്നാലും ജസ്റ്റ് പറഞ്ഞു കൊടുക്കാം, സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും, സിമ്പത്തറ്റിക്കിലെ ഹാർട്ട് റേറ്റ് കൂടും, പാരാസിമ്പത്തറ്റിക്കിലെ ഹാർട്ട് റേറ്റ് കുറയും, അതൊക്കെ ജസ്റ്റ് പറയാം.
So, ini yang mula berikan apa ni? Pohonnya dana regulations of cardiac output. So, we have intrinsic regulation and extrinsic regulation. Adilnya intrinsic regulation ni barang boh. Nampala heart dana automatic aite regulate je ini ane. Adilnya dua mekanisme berjaga. Frank-Starling's mechanism, pina rate induced regulation. I Frank-Starling's mechanism ni ada Frank-Starling's law in preload ni nampala already pelajar dana. Adilnya end diastolic volume kurun boh, anda ni cardiac output pun kurun. Adilnya karya ane. Ini rate induced regulation lah, nama kita pelikkan dah. As the force of contraction, as the rate of contraction increases, rate of contraction adalah frequency of contraction. Then heart rate kurun bo, anda ni cardiac output correspondingly kurun. Adi just onna alojici baca. Ini, adilnya barang kita dua point dia pelikkan. Adade it's due to the increase in the inner calcium current per depolarization. Nama kita rela calcium mana the ion of contraction. Pinnya increase in the number of depolarization per minute. Adai dah signals. Any extrinsic regulation. We have three major functions extrinsic regulation le. After load up, pinnya neural influenceum, pinnya humoral influenceum. Apo ini tiga factors ane lade. After load, neural influence, humoral influence. Adai dah apart from the heart itself regulating its heart. Cardiac output, nama ke extrinsic itu lada after load. Ini already discussed jana peripheral resistance, adine affected na rende garing le vessel diameter, viscosity of the blood. Pine lala nane neural influence. Idu nama le discuss ieda dana sympathetic or parasympathetic. Sympathetic le kurun, parasympathetic le anda samboi kya cardiac output korai. Ini humoral control. Humoral control ni cene le hormonal regulation ane. Humoral le hormones unde, chemicals unde. Adale hormonal regulation, nama la adim barium. Pini adine session chemical regulation. Idale hormonal le just baraya adrenomedullary hormones le catecholamines. Abera kondo je ya flight response le lla hormones ane. Catecholamines, glucocorticoids. Abai iberokka cardiac output kute ane je ya. Pina thyroid hormones ang cardiac output kute. Pinnya glukagonu kurtum insulin kurtum, ibaratnya kurta ane cia, they have a positive ionotropic effect. Pinnya nama kita lada ane chemical regulation. Aduh, nama kita perlu pelajikan lada ane oxygen, carbon dioxide and pH. Ini le oxygen koreyumbo, carbon dioxide kurumbo, pinnya ane dana ane acidosis, pH koreyumbo, elanggilah H plus kurumbo lana ane dana laka. Anya pernah ada oksigen koreyum bo, adat hypoxia virumba cardiac outputum koreyum, okay. Pinne carbon dioxide kurum bo, hypercapnia anda anda samaita myocardium depressed jauh, apo anda ni cardiac output koreyum. Pinne acidosis also depresses the myocardium nu baraya cardiac output koreyum. Our regulation anginian. So with that we complete today's topic. Thank you and hope you have enjoyed the topic.